പതിനാല് വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് നൽകിയ മാതൃകയായി തോട്ടുമുക്കം സ്വദേശി സിറിയക് ജോസും കുടുംബവും ഊറങ്ങാട്ടീരി എടക്കാട്ടു പറമ്പിലാണ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് നൽകിയത്. പതിനാല് വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്ന വീട്ടുജോലിക്കാരിക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത്. തോട്ടുമുക്കം നെല്ലിത്താനത്ത് കാലായിൽ സിറിയക് ജോസും കുടുംബവുമാണ് 5 സെന്റ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് നൽകിയത്. 14 വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്ന ജന്മന ഇരുകണ്ണിനും കാഴ്ചപരിമിതിയുള്ള തോട്ടുമുക്കം മാടാമ്പി സ്വദേശി രാജു പോയിലും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിനാണ് ഇവർ വീട് നിർമ്മിച്ച് നൽകിയത്. 4 മാസം മുമ്പാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് നൽകണമെന്ന് സിറിയക് ജോസും സഹോദരി മേരിക്കുട്ടിയും ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തത്. കുടുംബത്തിലെ മറ്റംഗങ്ങളും ആ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. വീട്ടിലെ ജോലിക്കാരി സിന്ധുവിൻ്റെ കഥ അറിഞ്ഞ സിറിയക് ജോസ് അവരെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ജന്മന 40% മാത്രം കാഴ്ചയുള്ള ഭർത്താവും 3 കുട്ടികളും അടങ്ങുന്ന കുടുംബം എന്തുകൊണ്ടും വീടിന് അർഹരാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് അവർക്ക് വീട് വെച്ച് നൽകാൻ കുടുംബം തീരുമാനിക്കുകയും ചെയ്തു. ഇവർക്ക് ഓൾറെഡി വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇവര് വീട്ടിൽ പണിക്ക് വരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇവിടുത്തെ വീട്ടു നാഥ, കുടുംബനാഥ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പറ്റുന്നത് ചെയ്തു കൊടുക്കാന്നുള്ള രീതിയിൽ, നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇവരുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ ഇവരെ എല്ലാം കൊണ്ടും അതിന് അർഹരാണ് ഞാനും. എന്നുവെച്ചാൽ കണ്ണ് കാണാൻ വയ്യാത്ത ആളും പിന്നെ ഭാര്യയും പിന്നെ 3 മക്കളും അവർ പഠിക്കുന്ന പിള്ളേരല്ലേ എല്ലാവരും. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെയാണ്. അതുകൊണ്ട് എന്നാൽ അവർക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയല്ല ഞങ്ങളെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചതാണത്. തോട്ടുമുക്കം ഭാഗത്തെ പല സ്ഥലങ്ങളിലും വീട് നിർമ്മിക്കാനായി സ്ഥലം അന്വേഷിച്ചെങ്കിലും ലഭ്യമായില്ല. അവസാനം ഊറങ്ങാട്ടീരി പഞ്ചായത്തിലെ എടക്കാട്ട് പറമ്പിൽ 5 സെന്റ് സ്ഥലവും വീടും കണ്ടെത്തി. തങ്ങൾക്കൊരു വീട് എന്നത് വലിയ സ്വപ്നമായിരുന്നുവെന്നും ഇപ്പോൾ വലിയ സന്തോഷമുണ്ടെന്നും രാജുവും ഭാര്യ സിന്ധുവും പറഞ്ഞു. ഈ 14 വയസ്സിന്റെ ഇടയിൽ ഇത്രയും കൊല്ലം ഞങ്ങൾ വാടകയ്ക്ക്, ഞങ്ങൾക്ക് ഇതുവരെ ഒരു വീടും സ്ഥലമൊന്നും ആരും അനുവദിച്ചില്ല. പഞ്ചായത്തുകളിലെ കയറി 3-4 പഞ്ചായത്തുകൾ കയറി ഇറങ്ങിയിട്ട് ഇതുവരെ നമുക്ക് വീടും സ്ഥലമൊന്നും പഞ്ചായത്ത് നമുക്ക് അനുവദിച്ച് തന്നിട്ടില്ല. അപ്പൊ തോടത് വന്നിട്ട് ഇത്രയും ഒരു 10 കൊല്ലത്തിന്റെ അടുത്തായി. അപ്പൊ ഇങ്ങനെ ജോസേട്ടൻ ഇങ്ങനെ അപൂർവമായി കണ്ടുപിട്ട് ഇപ്പൊ ഇവിടെ ഭാര്യയൊക്കെ അവിടെ പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് ഇങ്ങനെ നമുക്ക് ശരിയാക്കി തന്നതാണ്. ജോസേട്ടനോട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു ഇതാണ്. അപ്പൊ എങ്ങനെ പറഞ്ഞറിയിക്കുക, എങ്ങനെ രീതി നമുക്ക് ഇതാക്കാൻ അറിയില്ല. വീട് കിട്ടും ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങളോട് ഉണ്ടാക്കാനും കഴിയില്ല, എങ്ങനെയായാലും സ്ഥലം വാങ്ങാനോ വീടുണ്ടാക്കാനൊന്നും ഞങ്ങൾ കഴിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എത്ര ആളുകൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വീടൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഓലായിട്ട് പരിചയപ്പെട്ട ഓല കുടുംബം ഞങ്ങൾക്ക് അനുഭവിച്ചു തന്നൊരു വീടാ. അപ്പോൾ ഓല ആ ഒരു പോലെയുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കൊടിയത്തൂർ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി കളക്ഷൻ ജീവനക്കാരൻ കൂടിയാണ് സിറിയക് ജോസ്. ആർഭാടമില്ലാതെ നടന്ന ചടങ്ങിൽ ഊറങ്ങാട്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജു ആന്റണി വീടിന്റെ താക്കോൽ കൈമാറി. വാർഡ് മെമ്പർ ബഷീർ ആധാരവും കൈമാറി. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.